ഈ അനുസരണക്കേട് ബുക്ക് എന്താ വരുമെന്ന് കണ്ട അപ്പൊ തന്നെ അടിക്കാൻ പറഞ്ഞത് എവിടെയാണ്? നമ്മൾ വായിച്ചിട്ടില്ല ഇതുവരെ. പുതിയ പുതിയ ആയത്തൊല്ലും ഇറങ്ങിയോ? 4:34 അതിൽ എവിടെയാണത്? അനുസരണക്കേട് വരുന്നു കഴിഞ്ഞാൽ വായിച്ചോക്ക്. അപ്പൊ എനിക്കിപ്പോ ഇത്രേ പറയാൻ പറ്റുള്ളൂ, പോയി വായിച്ചോക്ക്. ഞാൻ നോക്കിയിട്ട് കാണുന്നു, കാണുന്നില്ല. നിങ്ങൾ 4:34 എടുത്തോണ്ട് പോയാൽ അറിയാൻ പറ്റും. നിങ്ങളെ വായിച്ചു കഴിപ്പി, നിങ്ങൾ എന്നിട്ട് വായിച്ചു തുടങ്ങിക്കോ. ഒന്ന് ഞങ്ങക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. ഞാൻ വായിച്ചിട്ട് കണ്ടിട്ടില്ല, കാണണ്ട കാണണ്ട. ഓക്കെ ഓക്കെ, അപ്പൊ അതില്ല. ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്പർ പറഞ്ഞില്ലേ, എടുത്ത് വായിച്ചോ, സ്റ്റാർട്ട് ചെയ്തോ. വായിച്ചു തുടങ്ങിക്കോ. എനിക്കിപ്പോ ഞാൻ പറയുന്നു, ആ ഞാൻ പറയുന്നു, ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങളെ നിങ്ങളൊക്കെ വൃത്തിയായിട്ടോ മാരാണ്. ഓക്കെ, ഭരണഘടനയിൽ ഇങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വസിച്ചോട്ടെ. പറഞ്ഞ പോരെ, നമ്പർ വായിച്ചുകൊണ്ട എവിടെയാണെന്നുള്ളത്. 4:34 എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ, നിങ്ങള് പോയത് അപ്പിക്കോ. അത് ശരി, അപ്പൊ നിങ്ങക്ക് തന്നെ അറിയില്ല. 4:34 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ശരിക്കും പറ ദിവസവും ഖുർആൻ ഓതുന്ന വ്യക്തിയാ. 4:34 എന്താ എഴുതിയിരിക്കുന്നേ? വായിച്ചോ, വായിക്കാൻ അറിയാത്ത ആളാണോ വിമർശിക്കാൻ വരുന്നത്? അപ്പൊ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടൂല. ശരി, നിങ്ങൾ കണ്ടു കണ്ടു എന്ന് പറയല്ലാതെ വായിക്കുന്നില്ലല്ലോ. നിങ്ങളാണോ ഞാനാണോ തെളിയിക്കണ്ടേ? ഈ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന സ്ഥലത്ത് ഇന്ന ഇതിലാണ്. നിങ്ങക്കല്ലേ എന്തിന്? എന്തിന് പിന്നെ ഇവിടെ ഇവിടെ ഒരുപാട് പേര് ഈ സാധനം പറഞ്ഞിട്ട് ആരും താഴെ വന്നിട്ട് തെളിയിച്ചിട്ടില്ല. പിന്നെ ഞാനത് എപ്പോഴും ഞാൻ മാത്രോ 100 കണക്കിന് പേര് ഈ സാധനം ചലഞ്ച് ചെയ്തിട്ട് ഒരാള് പോലും വന്നിട്ട് നിഷേധിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ തെളിവ്. മനസ്സിലായില്ലേ? ഒരാൾക്ക് പോലും ഇത് ഇല്ല എന്ന് വന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ തെളിവ്. നിർത്തിക്കോ. നിങ്ങള് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു തെളിവ് നമ്പർ മാത്രം പറയണത്. നിങ്ങള് പറയണ എനിക്കാൾ ഹലാല, അതേപോലെ തന്നെ സ്വത്തില്, അത് തെളിവില് പോലും സ്ത്രീകൾക്ക് ഒരാണിന് 2 സ്ത്രീകളായിട്ടാണ് കരുതുന്നത്. അതായത് 2 സ്ത്രീകൾ വേണം ഒരാണിന് പകരം വരണെങ്കിൽ. എനിക്ക് ടൈം ഡ്യൂട്ടിയായി. 4:34 അവരെ അടിക്കുക. 4:34 ആദ്യം പറയുന്നത് ഉപദേശിക്കാൻ, രണ്ടാമത് പറയുന്നത് കിടക്കേന്ന് മാറ്റി കടത്താൻ, മൂന്നാമത് പറയുന്നത് അങ്ങനെയല്ലല്ലോ ഇയാള് പറഞ്ഞത്. അനുസരണക്കേട് പറയുന്ന അപ്പ അടിക്കണം എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ അത് മാറ്റിയോ? ഇപ്പൊ ഉപദേശിക്കാനായോ? എന്താ നാസറെ, ഇതാണോ തെളിവ്? അനുസരണക്കേട് പറയുന്ന അപ്പ അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയണ ഉപദേശിക്കണം എന്ന്. എന്ത് കഷ്ടട, ഇങ്ങനൊക്കെ കളവ് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും പിടിച്ചു കഴിഞ്ഞാ നിങ്ങൾ പറഞ്ഞ എത്ര കള്ളകൾ ഉണ്ടാവും. ഒന്ന് വായിച്ചിട്ട് പോയിട്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. നിനക്കൊന്നും ഖുർആൻ ഓതാനുള്ള ആംബിയർ ഇല്ലടാ. നിനക്കൊന്നും ഖുർആൻ ഒന്നും ഓതാനുള്ള ആംബിയർ ആയിട്ട് വാ, പോയിട്ട് വാ. നാസർ ഓടി നീ കണ്ടോ? നിങ്ങള് ആളിച്ച് ഡ്യൂട്ടിയില്ല. പുള്ളി ഡ്യൂട്ടിയിലാണ്, പുള്ളി ഓതി. ഇനി നീ ഒന്ന് വിശദീകരിച്ചേ. പുള്ളി ഉപദേശിക്കാനാ പറഞ്ഞേ. ഫോളോയിങ് നിങ്ങൾക്ക് അതൊന്നും വായിക്കാനുള്ള പോയിട്ട് വാ. നിങ്ങൾ പോയിട്ട് വാ. നിങ്ങളെ കൊണ്ടൊന്ന് ഇതൊന്നും, നിങ്ങളുടെ പുസ്തകം നിങ്ങൾക്ക് പോലും പൊതുസമൂഹത്തിൽ വായിക്കാൻ അറിയില്ല. ഞങ്ങളിത് വായിച്ച് ഈ മുഹമ്മദിന്റെ തനി കോണം നാട്ടുകാരെ കൊണ്ട് ഞാൻ നിങ്ങള് കാണിക്കും. നിങ്ങളത് വായിക്കി, നിങ്ങൾ വായിച്ചിട്ട് അർത്ഥം പറ. നിങ്ങൾ വായിച്ച അർത്ഥം പറഞ്ഞ അടുത്ത നിങ്ങൾ 5-10 മിനിറ്റ് സംസാരിച്ച് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ വ്യഭിചാരം, മുഹമ്മദിന്റെ വ്യഭിചാരം നിങ്ങൾക്ക് പറയാൻ നാണം ഉണ്ടാവും. ഞങ്ങൾക്ക് നാണമില്ലെന്ന്. നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ നിങ്ങളുടെ ഗ്രന്ഥത്തെ കുറിച്ച്. നിങ്ങൾക്ക് പറയാൻ നാണം ഉണ്ടാവും. ഞങ്ങൾക്ക് എന്തിന് നാണിക്കണം? ഞങ്ങൾ സംസാരിക്കുമ്പോ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞോ. ഫോളോയിങ് ഞങ്ങൾ ഈ റഫറൻസ് വെക്കുന്നതേ നാട്ടുകാർക്ക് പറയാൻ അറിയാൻ വേണ്ടി തന്നെയാ. നിങ്ങൾ വെളിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾക്ക് വെളിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇത്
റഫറൻസ് വെച്ചു, അതിന്റെ അത് പറഞ്ഞ് ചൊല്ലി കേൾപ്പിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് വെളുപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങൾക്ക് വെളുപ്പിക്കാൻ ഒരു പൊതുസഭയിൽ ഇത് പറയാൻ മുഹമ്മദിനെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ മാറ്റിച്ചു. ഞാൻ ജനിച്ചു, ഞാനുണ്ടല്ലോ 2000-2010 കാലഘട്ടത്തിൽ എല്ലാ പത്രത്തിലും ഈ നബീനെ പറ്റിയിട്ട് പൊക്കിയൊടിയായിരുന്നു. ഇപ്പൊ ഒരു പത്രത്തിലും പൊക്കിയടിക്കുന്നില്ല, കാരണം നാട്ടുകാർ മുത്തറിഞ്ഞു നാറി. ഇപ്പൊ നിങ്ങള് ഇപ്പൊ തന്നെ പെരുന്നാളിന് സമ്മതിച്ചോ, അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് സമ്മതിച്ചോ? ഇല്ല എന്താ പറഞ്ഞു, ഉപദേശിക്കാനല്ലേ ഗണേശ പറഞ്ഞു? എന്താ ഞാൻ കേൾപ്പിച്ചു തരാം, അവിടെ അടിക്കാനില്ലല്ലേ? അടിക്കാൻ പറഞ്ഞല്ലോ, ഉപദേശിക്കാനാണല്ലോ പറഞ്ഞത്. മ്യൂട്ട് ചെയ്യ് ഞാൻ തരാ, മിണ്ടാതിരി ഓതടാ മോനെ. മ്യൂട്ടാണ്, മ്യൂട്ട് ചെയ്താണ്. ഫോളോയിങ് ഒന്ന് പുള്ളി പറയട്ടെ. നാസർക്ക മ്യൂട്ടാണ്. ഞാൻ എല്ലാവരും ഗണേശ ഓത്, ഗണേശ മ്യൂട്ടാക്കല്ലേ? അതാ ഞാനാണ് എല്ലാരും മ്യൂട്ട് ചെയ്തത്. നിങ്ങൾ ഈ ബേളം വെച്ചോണ്ടിരുന്ന അയാളാന്ന് നോക്കിയിട്ടില്ല. അയാളിപ്പോ പോകാര അവിടെ പോയി ഫോളോയിങ്. നിങ്ങൾ ഇത് മിണ്ടായിരിക്കും ഫോളോയിങ്. നീ ഒന്നിലോ മിണ്ടാതിരിക്കും, അല്ലെ എന്നെ താഴേക്ക് വിടും. നീ താഴെ പോയിരുന്നു കേട്ടോ, അല്ലെ നീ താഴെ കേട്ടാ മതി. ഞാൻ കേക്കണമെന്നില്ല, ഉപദേശിക്കാനാ പറഞ്ഞു, ഉപദേശിക്കാനാ പറഞ്ഞേ. പിന്നെ കിടപ്പറ മാറ്റാനാ പറഞ്ഞേ. അല്ലാതെ നിന്റെ പെണ്ണുമ്പോളനെ കാട്ടണ പോലെ ആദ്യം അടിച്ചു അവനറിയാ ഉണ്ടെന്ന് പറഞ്ഞ അറിയാവല്ലോ. അപ്പൊ കേൾപ്പിക്കാതിരിക്കാന്നുള്ളതാണ് പിന്നെ അടുത്ത പരിപാടി. ഖുർആൻ 4:34 കേട്ടോ, സൂറത്തുൽ നിസാ, സൂറത്തുൽ അന്നിസാ 34-ാം വാക്യമാണ്. ഇങ്ങനെയാണ് പറയുന്നത്, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിനും മറു വിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണിത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ, അതായത് ആശങ്കിച്ചാൽ മതി കേട്ടോ, അനുസരണക്കേട് കാണിക്കണമെന്നില്ല, കാണിക്കുമെന്ന് പുരുഷന്മാർക്ക് തോന്നുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഉപദേശിക്കുക, രണ്ട് കിടപ്പറവിലുള്ള അവരുമായി അകന്നു നിൽക്കുക, മൂന്നാമത് അവരെ അടിക്കുകയും ചെയ്യുക. ഇൽറബുഹുന്ന, അവരെ അടിക്കുകയും ചെയ്യുക കേട്ടോ. അല്ല പറഞ്ഞ ദൈവം പറഞ്ഞ കേട്ടോ, അതാണ് ഇവൻ കിടന്ന് വേളം വെച്ച്. ഞാനത് കേൾപ്പിക്കാൻ ആദ്യവും പറഞ്ഞ അടിക്കാ ഇല്ലെന്ന് പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരിക്കുക, അതാണ് ഇരുന്ന്. പക്ഷെ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ പറ്റാതെ പോയത്. ഇവൻ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുക, അതിൽ അടിക്കാൻ പറയുന്നില്ല, അടിക്കാൻ പറയുന്നില്ല എന്ന് ലാസ്റ്റ് ഞാൻ കുറുകാൻ മൊത്തം ഓതിയപ്പോഴത്തേനും ഇവൻ പറഞ്ഞു അടിക്കാനുണ്ട്. ആദ്യം ഉപദേശിക്കാറല്ലേ പറഞ്ഞത്, പിന്നെ കിടക്കേന്ന് മാറ്റി നിർത്താറല്ലേ പറഞ്ഞത്. ഇതാണ് ഈ പിന്നെ സുഡാപ്പികളുടെ ഈ പരിപാടി. ഒരു ഒരു ദൈവം സ്വന്തം ഭാര്യനെ ഭർത്താവിനോട് അടിക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ദൈവമാണ്? ഈ അടിക്കാൻ മാത്രമല്ല, പെണ്ണിനെ മലമൂത്ര വിസർജ്യത്തിന് തുല്യമാക്കിയിട്ടുണ്ട് ഖുർആൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ അവന്റെ പരിപാടി. 4:34 പോയി നോക്കിയാൽ മതി കേട്ടോ, അടിക്കുക എന്നൊരു ബുഹുന്ന എന്ന് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പോകുന്നു കുട്ടിയെ.